ആ പി എസ് സി കോഴക്കേസി നിങ്ങളുടെ മരുമോ മന്ത്രി കുടുങ്ങു വച്ചത്തെ. എന്തരണ് ആരാണ്ടേ മെമ്പറാക്കാവെന്ന് പറഞ്ഞ് കാശ് വാങ്ങിയ നിങ്ങളുടെ കോട്ടുള്ളി സഖാവിന്റെ പുറകി ഈ മരുമോ മന്ത്രിയാന്നല്ലയോ ഇപ്പൊ പറയുന്നേ. പറയുന്നവർക്ക് അങ്ങനെ എന്തു വേണമെങ്കിലും പറയാലോ. അതിന് തക്ക എന്ത് തെളിവാണ് ഈ പറയുന്നവരുടെ പക്കലുള്ളത്? നിങ്ങൾ അതൊന്ന് പറഞ്ഞേ. അങ്ങനെ ചോദിക്കാച്ചാ, ഒരു തരിമ്പ് പോലും തെളിവ് ഇതിൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന്റെ പേരിൽ ഒരു പരാതിക്കാരനെ പോലും നോം ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെന്താ മിസ്റ്റർ, ബി ജെ പി വിട്ട് സി പി എം ചേർന്നു? ഈ പിൻവാതിൽ നിയമനത്തിന് 60 ലക്ഷം രൂപ പറഞ്ഞു ഉറപ്പിച്ച് അതിലൊരു 22 ലക്ഷം കൊടുക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവ് പാർട്ടിക്ക് കിട്ടിയത് എങ്ങനെയാ? അതാ പരാതിക്കാർ കൊടുത്തിട്ട് തന്നെയല്ലേ. ഇനിയിപ്പോ അങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് കിട്ടുകച്ചാ തന്നെ അതിനെ കുറിച്ച് പാർട്ടി അന്വേഷിച്ച് ആ കോട്ടുള്ളിക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയല്ലോ. പിന്നെന്താ വേണ്ടേ? അവരുടെ ആ നടപടി തന്നെ അല്ലയോ മനുഷ്യ ഇതിലെ പ്രശ്നം. പതിവില്ലാത്ത വിധം തിരക്കിട്ട് പാർട്ടി ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോ അതാരെയോ സംരക്ഷിക്കാനാന്ന ഞങ്ങളുടെ സംശയം. പിന്നെയും നിങ്ങൾ അത് തന്നെ പറയാതെ സഖാവേ, നിങ്ങളൊക്കെ സംശയിക്കും പോലെ ഞങ്ങളുടെ റിയാ സഖാവ് ഇടപെട്ട കേസാണിതെങ്കിൽ ആ നിയമനം ഇവിടെ നടക്കില്ലേ സഖാവേ? അതാണപ്പോ ഞാനും ചോദിക്കണത്. അമ്മാവന്റെ മന്ത്രിസഭയിൽ കിടന്ന് പുളക്കണ മരുമോന് ഒരു പി എസ് സി നിയമനത്തിനാണ് പാട്. എപ്പോ നിയമിച്ചെന്ന് ചോദിച്ചാ പോരി. അതൊരു ചോദ്യം തന്നെയാണ് മിസ്റ്റർ. ഈ മന്ത്രിസഭയിൽ മാത്രമല്ലല്ലോ ഇനി പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനമോ? സീനിയർ നേതാക്കളെ പോലും ഈ റിയാസ് മിനിസ്റ്റർ മാനിക്കുന്നില്ലെന്ന് പറഞ്ഞത് വേറെ ആരുമല്ലല്ലോ, അതവരുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെയല്ലേ. നോവ് ഇത് തന്നെയായി പറയണേ. ഒരാൾക്കെതിരെ ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുമ്പോ അത് അല്പമെങ്കിലും യുക്തിഭദ്രമാവണ്ടേ മിത്രമേ? അമ്മാവനോടുള്ള ചൊരുക്ക് മരുമോന്റെ മേലെ തീർക്കണോ? സന്ധ്യക്കടിച്ചവന് സാക്ഷിയാര്.